ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇരുമ്പ് പാത്രങ്ങളൊക്കെ എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് മയപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ പുതിയതായി വാങ്ങിയിട്ടുള്ളൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണിത്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടിയോ ഇരുമ്പ് പാത്രങ്ങളോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും, നല്ല റഫായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബറും ഡിഷ് വാഷും ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ സൂക്ഷിച്ച് കൈ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ പുക വരും. അപ്പോൾ പുക വന്നാൽ നമുക്ക് നന്നായിട്ട് പുക വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു കുറച്ച് സമയം മാറ്റി വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമയം വെച്ച് അത് തണുത്തതിന് ശേഷമാണ് പോയി കഴുകിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുക. എന്നിട്ട് കഴുകി തുടച്ചതിൻ്റെ ശേഷം ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ച് ഇതുപോലെ ചൂടാക്കിയെടുത്തിട്ട് അത് വീണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് തവണ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. തേങ്ങ ഇതാ ഇതുപോലെ ഒരു കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഇങ്ങനെയുള്ള ഇരുമ്പ് പാത്രത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കായി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതുപോലുള്ള പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതാ തേങ്ങ വറുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി തുടച്ച് വീണ്ടും അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അത് ചൂടാകാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ചട്ടി നന്നായിട്ട് മയപ്പെടുത്തിയെടുക്കാനും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സവാള നന്നായിട്ട് മുറിച്ച് ഒരു ഫോർക്കിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് സവാള എടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് അതിലിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അടിയിലൊന്നും പിടിക്കില്ല, നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ മിനുസപ്പെട്ട് കിട്ടും. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സവാളയുടെ ആ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് തുടച്ചെടുക്കുക. അത് തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. ഞാനത് നന്നായിട്ട് തുടച്ച് കഴുകി വെച്ചിട്ടുള്ള ചട്ടിയാണിത്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് എണ്ണ കൂടി തടവി കൊടുക്കണം. നമ്മളെപ്പോഴും ഇരുമ്പ് ചട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകി തുടച്ച് അത് ഇതുപോലെ കുറച്ച് എണ്ണ തേച്ച് വെക്കണം. എന്നാലും നമുക്ക് കൂടുതൽ കാലം തുരുമ്പൊന്നും പിടിക്കാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ ആ ഒരു പുതിയ ചട്ടി നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് മയപ്പെടുത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മണിക്കൂറുകൾ മാത്രം മതി നമുക്ക് ഇതുപോലെ മയപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു.